ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും കമ്മ്യൂണിസ്റ്റുകാരും എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 1920 താഷ്കൻഡിൽ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെട്ടത്. ആ ആദ്യ യോഗം തന്നെ പാർട്ടി പരിപാടി എഴുതി തയ്യാറാക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. മിനിറ്റ്സ് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും ആധികാരികമായ രേഖ എന്ന് പറയുന്നത് പാർട്ടി പരിപാടിയാണ്. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം വിപ്ലവതന്ത്രം സംബന്ധിച്ച കാഴ്ചപ്പാടാണ് പാർട്ടി പരിപാടി വിശദീകരിക്കുക. ഈ രേഖ നിശ്ചിത സമയത്തിനകം എഴുതി തയ്യാറാക്കാൻ പറ്റാതെ പോയത് കൊണ്ടാണ് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിൽ പൂർണ്ണ അംഗത്വം ലഭിക്കാതെ പോയത് എന്നും ചരിത്രം പറയുന്നുണ്ട്. പക്ഷേ 20 പാർട്ടി രൂപീകരിച്ച് ഇന്ത്യയിലേക്ക് വന്ന കമ്മ്യൂണിസ്റ്റുകാർ മുഴുവൻ അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിലടക്കപ്പെടുകയും ചെയ്തു എന്നതുകൊണ്ട് അതിൻ്റെ മുതിർന്ന അംഗങ്ങൾക്ക് ഒരുമിച്ചിരിക്കാനോ പാർട്ടി പരിപാടി ചർച്ച ചെയ്ത് തയ്യാറാക്കാനോ കഴിഞ്ഞിരുന്നില്ല. ആ ദൗത്യം ആദ്യമായി നിർവഹിക്കുന്നത് 1931. അതും പക്ഷേ ഒരു പൂർണ്ണ പാർട്ടി പരിപാടിയായി അംഗീകരിക്കപ്പെട്ടില്ല. കാരണം പാർട്ടി കോൺഗ്രസ് വിളിച്ചു ചേർത്ത് അല്ലെങ്കിൽ അഖിലേന്ത്യാ സമ്മേളനം വിളിച്ചു ചേർത്ത് പാർട്ടി പരിപാടി അംഗീകരിച്ചാൽ മാത്രമേ പാർട്ടി പരിപാടിയായി ആ രേഖയെ കാണാൻ വേണ്ടി പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു കരട് പ്രവർത്തന പദ്ധതി എന്ന പേരിലാണ് ഈ 31 രേഖ അറിയപ്പെടുന്നത്. ആ രേഖ തയ്യാറാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് മീററ്റ് പ്രസ്താവന എന്ന് നമ്മൾ കഴിഞ്ഞ ലക്കത്തിൽ പറഞ്ഞ കഴിഞ്ഞ ഓഡിയോ വീഡിയോയിൽ പറഞ്ഞ കാര്യം കമ്മ്യൂണിസ്റ്റുകാർ കോടതിയിൽ വിശദീകരിക്കുന്നത്. ഈ രേഖ കമ്മ്യൂണിസ്റ്റുകാർ തയ്യാറാക്കി, പുറത്തുണ്ടായിരുന്നവരും അകത്തുണ്ടായിരുന്നവരൊക്കെ തന്നെ ചർച്ച ചെയ്ത് തയ്യാറാക്കി. അത് 1931 കറാച്ചിയിൽ നടന്ന ACC സമ്മേളനത്തിൽ വിതരണം ചെയ്യുന്നുണ്ട്. മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിൻ്റെ ആധികാരിക മുഖപത്രമായ ഇമ്പർകോറിൽ ഇതിൻ്റെ പൂർണ്ണരൂപം പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതും കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനവും തമ്മിൽ എന്ത് ബന്ധം, അല്ലെങ്കിൽ പാർട്ടി പരിപാടി തയ്യാറാക്കലും സ്വാതന്ത്ര്യ സമരവും തമ്മിൽ എന്ത് ബന്ധം എന്ന കുനിഷ്ഠ ചോദ്യം വരാനിടയുണ്ട്. സ്വാഭാവികമായും കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് പൂർണ്ണമായി വിശദീകരിക്കപ്പെടുന്നത് ഈ കരട് പ്രവർത്തന പദ്ധതി എന്ന് പറയുന്ന രേഖയിലാണ്. തങ്ങൾ ആർക്കെതിരായി നിലകൊള്ളുന്നു, ആരെയൊക്കെ കൂടെ നിർത്താം, ആരെയൊക്കെയാണ് എതിർക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ തന്നെ ഈ കരട് പ്രവർത്തന പരിപാടിയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സാമ്രാജ്യത്വത്തെ മാത്രമല്ല, സാമ്രാജ്യത്വത്തോട് കൂടെ നിൽക്കുന്ന ഭൂപ്രഭുത്വത്തിനെ നാടുവാഴിത്തത്തിനെ ഒക്കെ തന്നെ ശക്തിയായി എതിർക്കേണ്ടതുണ്ട് എന്ന് ഈ രേഖ കൃത്യമായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ പണമിടപാടുകാർ, മറ്റേ വൻകിടക്കാരായ മുതലാളിമാർ അങ്ങനെ തുടങ്ങിയിട്ടുള്ളവരെയും എതിർക്കേണ്ടതുണ്ട് എന്ന കാര്യം പറയുന്നുണ്ട്. അങ്ങനെ സാമ്രാജ്യത്വത്തിനെതിരായി കെട്ടിപ്പടുക്കേണ്ട മുന്നണിയെക്കുറിച്ച്, വളരെ വിശാലമായ ഒരു മുന്നണിയെക്കുറിച്ചുള്ള ഒരു പൊതു കാഴ്ചപ്പാട് അവതരിപ്പിക്കാനാണ് 1931 കരട് പ്രവർത്തന രേഖ കഴിഞ്ഞത് എന്ന് ഇപ്പോൾ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കാണാൻ വേണ്ടി പറ്റും. അതിൽ ആരൊക്കെയാണ് ശത്രുക്കൾ, എങ്ങനെയാണ് കാണേണ്ടത് എന്ന കാര്യം ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത്. ബ്രിട്ടീഷ് ഭരണത്തെ ആക്രമണത്തിലൂടെ അട്ടിമറിച്ചിട്ടായാലും ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയെടുക്കുക, എല്ലാ കടങ്ങളും റദ്ദാക്കുക, ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള എല്ലാ വ്യവസായ സ്ഥാപനങ്ങളും ബാങ്കുകളും റെയിൽവേയും കടൽമാർഗവും നദീമാർഗവുമുള്ള എല്ലാ ഗതാഗത സൗകര്യങ്ങളും തോട്ടങ്ങളും പിടിച്ചെടുക്കുകയും ദേശസാൽക്കരിക്കുകയും ചെയ്യുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നാൽ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ആയി ആ രേഖയിൽ പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ്. രണ്ടാമത്തെ കാര്യം, സോവിയറ്റ് ഗവൺമെൻറ് സ്ഥാപിക്കുക, ദേശീയ ന്യൂനപക്ഷങ്ങളുടെ സ്വയം നിർണയാവകാശം മുതൽ വിട്ടുപോകുന്നതടക്കമുള്ള അവകാശങ്ങൾ അംഗീകരിക്കുക, നാട്ടുരാജ്യങ്ങളെ ഇല്ലാതാക്കുക, ഇന്ത്യൻ ഫെഡറൽ വർക്കേഴ്സ് ആൻഡ് പെസൻസ് സോവിയറ്റ് റിപ്പബ്ലിക് സ്ഥാപിക്കുക. ഇതാണ് രണ്ടാമത് പറഞ്ഞിട്ടുള്ളത്. ഭൂപ്രഭുക്കൾ, നാട്ടുരാജാക്കന്മാർ, പള്ളികൾ, ബ്രിട്ടീഷ് ഗവൺമെൻറ്, അവരുടെ ഉദ്യോഗസ്ഥർ, പണം പലിശയ്ക്ക് കൊടുക്കുന്നവർ എന്നിവരുടെയൊക്കെ ഭൂമി, വനം എന്നിവ പിടിച്ചെടുക്കുകയും അത് കഷ്ടപ്പെടുന്ന കർഷക ജനതയുടെ ഉപയോഗത്തിനായി വിട്ടുകൊടുക്കുകയും ചെയ്യുക. അടിമത്തം അംഗീകരിക്കുന്ന കരാറുകൾ റദ്ദാക്കുക, കർഷകരെ കടക്കാരാക്കുന്ന പണമിടപാടുകാരുടെയും ബാങ്കുകളുടെയും കരാറുകൾ റദ്ദാക്കുക. ഇതാണ് മൂന്നാമത് പറഞ്ഞിട്ടുള്ള കാര്യം. തൊഴിൽ ദിനത്തിൻ്റെ ദൈർഘ്യം 8 നിശ്ചയിക്കുക, തൊഴിലാളികളുടെ ജീവിതസ്ഥിതിയിൽ വിപ്ലവകരമായ മാറ്റം വരുത്തുക, തൊഴിൽരഹിതർക്ക് ഭരണകൂടം ചെലവിന് കൊടുക്കുക. അതായത് തൊഴിൽരഹിത വേതനം എന്ന് ഇന്നത്തെ നമ്മുടെ ആധുനിക മുദ്രാവാക്യം പോലും ആ കാലത്ത് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിച്ച രേഖയിലുണ്ടായിരുന്നു എന്ന കാര്യം ഞാനിതിൻ്റെ ഭാഗമായി ചൂണ്ടിക്കാണിക്കുകയാണ്. അതുപോലെ തന്നെ
അന്നത്തെ ബ്രിട്ടീഷ് ഭരണകൂടം ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും മതത്തിൻ്റെ പേരിൽ വർഗീയമായി ചേരിതിരിച്ച് തമ്മിലടിപ്പിക്കാനുള്ള കാര്യമായ ശ്രമം നടത്തിയിരുന്നു. ആ ശ്രമം പാർട്ടി രേഖ കണ്ടില്ല എന്ന് നടിക്കുന്നില്ല. അത്തരത്തിലുള്ള ശ്രമത്തിനെതിരായി ജാഗരൂകരായിരിക്കണം എന്ന് 1931 കരട് പ്രവർത്തന രേഖ പറയുന്നുണ്ട് എന്ന കാര്യം നമ്മൾ കാണേണ്ടതുണ്ട്. അതുപോലെ തന്നെ ജാതി വ്യവസ്ഥ ഇല്ലാതാക്കണം, ജാതി വ്യവസ്ഥ നിർമൂലനം ചെയ്യണം എന്ന് കൃത്യമായി ഈ രേഖയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1931 തന്നെ പറഞ്ഞു വച്ചിട്ടുണ്ട്. ആ രേഖ മൊത്തത്തിൽ പരിശോധിക്കുക, പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തിച്ചേർന്നുള്ള നിഗമനം, ഇതിൽ ഈ സാമ്രാജ്യത്വ വിരുദ്ധ മുന്നണിക്ക് പ്രാധാന്യം കൊടുക്കുന്ന കാര്യത്തിൽ ചില അപാകതകൾ ആ രേഖയിൽ സംഭവിച്ചു എന്നാണ്. എന്നാൽ തന്നെ VTR പിന്നീട് ആ രേഖയെക്കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമാണ്: ഇന്ത്യൻ ജനതയിലെ എല്ലാ വിഭാഗങ്ങളുടെയും പ്രശ്നങ്ങളെ നേരിട്ട് അഭിസംബോധന ചെയ്യുന്നതും വിപ്ലവ പോരാട്ടത്തിൻ്റെ അടിയന്തര കടമകളെ വിശദീകരിക്കുന്നതുമായ മറ്റൊരു വിപ്ലവ രേഖയും അതുവരെ ഇന്ത്യ കണ്ടിട്ടില്ല എന്നാണ് VTR പിന്നീട് ഈ രേഖ വിശകലനം ചെയ്തുകൊണ്ട് പറഞ്ഞത്. അതായത്, അതേവരെ ഇന്ത്യ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ എടുത്തു പറയുകയും അതിനെങ്ങനെ പരിഹാരം കണ്ടെത്തും എന്നതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ടാക്കുകയും ചെയ്ത വളരെ വിശാലമായ ഒന്നായിരുന്നു ഈ 1931 പ്രസിദ്ധീകരിക്കപ്പെട്ട കരട് പ്രവർത്തന പദ്ധതി, കരട് പ്രവർത്തന വേദി എന്ന് പറയുന്ന രേഖ എന്നാണ് ഇതുമായി ബന്ധപ്പെടുത്തി ഇന്ന് പറയാനുള്ളത്. തുടർന്ന് 34 കമ്മ്യൂണിസ്റ്റ് പാർട്ടി വീണ്ടും പരിപാടി തയ്യാറാക്കുന്നുണ്ട്. പക്ഷേ അതും പാർട്ടി കോൺഗ്രസ് വിളിച്ച് അംഗീകരിക്കില്ല എന്നതുകൊണ്ട് അംഗീകരിക്കപ്പെട്ട പാർട്ടി പരിപാടിയായിട്ട് മാറുന്നില്ല. 50-51 കാലത്താണ് പിന്നീട് പാർട്ടിക്ക് ഒരു പരിപാടി, പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച പരിപാടി അല്ലെങ്കിൽ പ്രത്യേക സമ്മേളനം അംഗീകരിച്ച പരിപാടി എന്ന രീതിയിൽ ഒരു രേഖയുണ്ടാവുന്നത് എന്നുകൂടെ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നു. ഇത്രയുമാണ് ഇന്ന് സംസാരിക്കാനുള്ളത്. ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുന്നു.